പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ മാരുതി ഓൾട്ടോ. ഓൾട്ടോയിൽ കണ്ട ക്രോസ് ബാറാണ് ഈ കാണുന്നത്. ഈ ഓൾട്ടോൻ്റെ ക്രോസ് ബാറാണ് ഈ കാണുന്നത്, ക്രോസ് ബമ്പർ. അപ്പോൾ ഈ ക്രോസ് ബമ്പർ കണ്ടോ, മറ്റേ തുരുമ്പായിട്ട് കണ്ടോ, റസ്റ്റ് പിടിച്ച തുരുമ്പായിട്ട് ആകെ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ക്രോസ് ബാറിൻ്റെ മുകളിലാണ് ഈ AC കണ്ടൻസർ, അതുപോലെ തന്നെ നമ്മുടെ റേഡിയേറ്റർ, ബാലൻസ് റോഡ്, അടിയിൽ വരുന്ന ഈ ബാലൻസ് റോഡൊക്കെ ലോഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്രോസ് ബാറിലാണ്. അപ്പോൾ ഈ ക്രോസ് ബാർ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രോസ് ബാർ മാറുക എന്ന് പറഞ്ഞത്, ഇത് നട്ട് ബോൾട്ടിലല്ല ഈ ക്രോസ് ബാർ വരുന്നത്, അതായത് ഇതിൽ മോൾഡിംഗ് ആണ്. ഈ ചേസിൽ നേരെ ഇതിൽ സ്പോട്ടിൽ പിടിപ്പിച്ചതാണ്. അപ്പോൾ ഈ സ്പോട്ടൊക്കെ വേറെടുത്ത് നമുക്കിത് ഫുൾ കട്ട് ചെയ്ത് രണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇത് പുതിയ ക്രോസ് വെക്കാനായിട്ട്. അപ്പോൾ ഈ ക്രോസ് ബാർ മാറാനായിട്ട് നമുക്ക് ഈ AC കണ്ടൻസർ, ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ AC കണ്ടൻസർ, അതുപോലെ തന്നെ ഈ റേഡിയേറ്റർ, ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഊരിയെടുക്കണം. ഊരിയെടുത്ത് അതുപോലെ തന്നെ ഈ അടിഭാഗത്ത് കാണുന്ന കണ്ടോ, ഈ താഴ് ഭാഗത്ത് അടിഭാഗത്ത് ക്രോസിൻ്റെ ഈ അടിഭാഗത്ത് കണ്ടോ, ഇതാണ് ബാലൻസ് റോഡ്. ബാലൻസ് റോഡ് പിടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ക്രോസിലാണ് കണ്ടോ, ഈ നട്ട് ബോട്ടിൽ. ഈ ഒരു ഒരു കണ്ടോ ബ്രാക്കറ്റിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ, അതായത് തുരുമ്പായിട്ട് ഈ ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് റോഡ് ഷെയ്ക്കാവും. ബാലൻസ് റോഡ് നമ്മൾ റണ്ണിങ്ങിന് ഇങ്ങനെ ഷെയ്ക്കായിക്കൊണ്ടിരിക്കുന്നു. ഷെയ്ക്കായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീല് പിന്നെ ചെത്തിപ്പോവും, നമ്മുടെ വീലിൻ്റെ ബാലൻസിങ് പോവും. ബാലൻസിങ് പോയിട്ട് അത് വീല് നമുക്ക് ചെത്തൽ വരും, സൈഡ് ചെത്തിയിട്ട് അങ്ങനെ വീല് കംപ്ലൈൻ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഈ ബ്രാക്കറ്റ് മുഴുവൻ അഴിച്ചെടുക്കണം. അത് ഈ ബ്രാക്കറ്റ് ഇട്ടോ, ഈ സപ്പോർട്ട് ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ, അത് രണ്ട് സൈഡും വരും. അവിടെ ആ സൈഡും മറു സൈഡും വരും. അങ്ങനെ രണ്ട് ബ്രാക്കറ്റും ഊരിയെടുക്കണം. ഈ ബാലൻസ് റോഡ് താഴ്ത്തി അങ്ങനെ താഴ്ത്തി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് റേഡിയേറ്റർ അടിയിലോട്ട് എടുക്കണം. അപ്പോൾ ബാലൻസ് റോഡ് നമ്മൾ താഴ്ത്തി കണ്ടോ, ബാലൻസ് റോഡ് നമ്മൾ ഈ ബോൾട്ടൊക്കെ അഴിച്ച് താഴ്ത്തി. അതിൻ്റെ ബ്രാക്കറ്റാണ് ഈ ബ്രാക്കറ്റാണ്, നമുക്ക് ബ്രാക്കറ്റ് എടുത്തു, ഈ ബ്രാക്കറ്റ് എടുത്തു. അതുപോലെ രണ്ട് സൈഡും, ഈ സൈഡും ബ്രാക്കറ്റ് ഉണ്ടോ, ബ്രാക്കറ്റ് നമ്മളെടുത്തു. ഇനി സെൻട്രലൊരു ബ്രാക്കറ്റ് വരുന്നുണ്ട്, റേഡിയേറ്റർ സപ്പോർട്ട് ചെയ്യുന്ന സെൻട്രലൊരു ബ്രാക്കറ്റ് വരുന്നുണ്ട്. ഈ സെൻട്രൽ ബ്രാക്കറ്റ് തുരുമ്പായ കാരണം നമുക്ക് ഊരിയെടുക്കേണ്ട, അതങ്ങനെ ഒന്ന് മടക്കിയാൽ മതി. സാധാരണ നമ്മൾ ഊരിയെടുക്കണം, അത് മറ്റേ തുരുമ്പായിരിക്കണം, അതുകൊണ്ട് നമുക്ക് മടക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ റേഡിയേറ്റർ ഉണ്ട്, റേഡിയേറ്റർ ഊരിയെടുക്കാം. റേഡിയേറ്റർ എടുക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ ബാലൻസ് റോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരി, ഇനി റേഡിയേറ്റർ ഊരിയാണ്. അപ്പോൾ ഈ കണ്ടൻസറും റേഡിയേറ്ററും കൂടി മതിപ്പിച്ച ഒരു 10 സൈസ് ബോൾട്ട് വേണം. ഈ രണ്ട് ബോൾട്ട് ഊരിയെടുത്താൽ അതുപോലെ തന്നെ റേഡിയേറ്റർ അയക്കാനായിട്ട് ഈ ഭാഗത്ത് രണ്ട് ബോൾട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ AC ഡ്രയർ പിടിപ്പിച്ച് ഈ ഭാഗത്ത് രണ്ട് ബോൾട്ട് വരുന്നുണ്ട്. കാണുന്നുണ്ടോ അറിയില്ല, അവിടെ ഈ ഫൗണ്ടേഷൻ്റെ അടിയിലായിട്ടിട്ടാണ് ഈ ഇവിടെ ഇങ്ങനെ ആയിട്ട് കണ്ടോ രണ്ട് ബോൾട്ട്. ആ ബോൾട്ടും കൂടി അയച്ചു കഴിഞ്ഞാൽ റേഡിയേറ്റർ നമുക്ക് താഴേക്ക് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ റേഡിയേറ്റർ നമ്മൾ അയച്ചു, അപ്പോൾ റേഡിയേറ്റർ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. റേഡിയേറ്റർ പുറത്തേക്ക്, ഇതേപോലെ തന്നെ താഴേക്ക് നമുക്ക് റേഡിയേറ്റർ ഓൾട്ടേ എടുക്കാൻ കഴിയും, അല്ലാണ്ട് മുകളിലോട്ട് ഒരിക്കലും റേഡിയേറ്റർ നമുക്ക് ഊരാൻ കഴിയില്ല. അപ്പോൾ താഴേക്ക് ആൾട്ടോയിൽ റേഡിയേറ്റർ അയക്കണ സിസ്റ്റം ഇത് തന്നെയാണ്. എന്താ വെച്ചാൽ ഈ ബ്രാക്കറ്റുകൾ രണ്ട് ബ്രാക്കറ്റ് അയക്കുക, ബാലൻസ് റോഡ് അയക്കുക, ഇങ്ങനെ താഴേക്ക് റേഡിയേറ്റർ എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ പൈപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ പൈപ്പ് ഇവിടെ ഒരു സ്റ്റേ കൊടുത്താണ്, ചേസ് അങ്ങോട്ടും കൊണ്ടും വലിയാതിരിക്കുക. നമ്മളിപ്പോൾ ഈ ക്രോസ് ഊരിയെടുക്കുമ്പോൾ ചേസ് അങ്ങോട്ടും കൊണ്ടും വലിയും, അപ്പോൾ അത് വലിയാതിരിക്കാൻ വേണ്ടി ഇവിടെ സ്റ്റേ കൊടുത്തിട്ടുണ്ട്, ഈ പൈപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. നമ്മളാ ക്രോസ് കട്ട് ചെയ്തെടുക്കുകയാണ്, അത് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആ ക്രോസ് കട്ട് ചെയ്തിട്ട് നമ്മൾ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ക്രോസ് ബാർ വരുന്നത്. ക്രോസ് ബാർ എന്ന് പറഞ്ഞാൽ ഇതാണ് മൊത്തത്തിൽ ഇങ്ങനെ ക്രോസ് ബാർ അസംബ്ലി വരുന്നത്. ഇതാണ് നമ്മൾ പിടിപ്പിക്കാനുള്ളത്.
ഹലോ ഇപ്പം നമ്മൾ ക്രോസ് ബമ്പർ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഉണ്ടോ. ഈ ക്രോസ് ബമ്പർ ഇതിൽ പിടിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് അടിയിൽ വരുന്ന ഈ ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടാണ് ഈ ക്രോസ് ബമ്പർ നമുക്ക് ഇതിൽ ഈ ഭാഗത്തൊക്കെ ഇനി വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം. വെൽഡ് ചെയ്ത് അതിൽ സ്പോട്ട് അടിച്ച് പിടിപ്പിക്കാം. അപ്പോൾ ക്രോസ് അതിൽ ഫിറ്റായി. നമ്മളിപ്പോൾ ഈ ക്രോസും കാര്യങ്ങളൊക്കെ ഫുള്ള് വെൽഡ് ചെയ്ത് ക്രോസ് രണ്ട് സൈഡും വെൽഡ് ചെയ്തിട്ട് ക്രോസ് പിടിപ്പിച്ചു. സെറ്റായി ക്രോസ് അതിൽ. ബാക്കിയുള്ള ഭാഗങ്ങൾ റേഡിയേറ്റർ അതേപോലെ തന്നെ കണ്ടൻസർ ബാലൻസർ അടുത്ത് കുടിക്കഴിഞ്ഞാൽ ഈ ക്രോസ് മാറ്റുന്ന വർക്ക് ഇവിടെ അവസാനിച്ചു.